അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് പരിശോധന തുടരുകയാണ്. ബാബുവിന്റെ 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ വിജിലൻസ് പരിശോധിക്കുന്നു. ബിനാമി ഇടപാടുകളുടെ CCTV ദൃശ്യങ്ങളും പരിശോധനയ്ക്കുണ്ട്. കെ ബാബുവിന്റെ ലോക്കറുകളും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയക്കാരുടെ സ്വത്ത് വിവരം കൈമാറണമെന്ന വിജിലൻസ് ഡയറക്ടറുടെ ആവശ്യം ആദായ നികുതി വകുപ്പ് തള്ളി. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി പറയൂ. സാലി പറയൂ. ആ സുരരാജ്, നമുക്കറിയാം ബാബുവിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ മന്ത്രിയായിരുന്ന കാലയളവിലെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച അന്വേഷണമായിരുന്നു വിജിലൻസ് ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ദീർഘകാലത്തേക്ക്, കഴിഞ്ഞ 10 വർഷം അദ്ദേഹം MLA കൂടിയായിരുന്നു അക്കാലത്ത്, സ്വത്ത് സമ്പാദനം സംബന്ധിച്ച അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത്. കാരണം ഈ കാലങ്ങളിലൊക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് കെ ബാബു ആർജിച്ചു എന്ന വിജിലൻസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് തെളിയിക്കുന്നതിനാവശ്യമായുള്ള പരിശോധനകളും ലോക്കറുകളുടെ ബാങ്ക് അക്കൗണ്ടുകളുടെയൊക്കെ പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് തൊടുപുഴയിലും നടക്കുന്നു, നാളെ ഇന്നലെ കൊച്ചിയിൽ നടന്നിരുന്നു, നാളെ കൊച്ചിയിൽ വീണ്ടും ആരംഭിക്കുകയും ചെയ്യും. ഒപ്പം ബാബുവിൻ്റെ ബിനാമികളുടെ സ്വത്തുവിനെ സംബന്ധിച്ച് ഒട്ടേറെ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് രേഖാമൂലം ബാബുറാമിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പട്ടിക തന്നെ ലഭിച്ചിരുന്നു. ആ സ്വത്തുകളിലൊക്കെ ബാബുവിൻ്റെ പങ്കാളിത്തം വ്യക്തമാക്കുന്നതിനുള്ള, ബാബുവിനെ ലിങ്ക് ചെയ്യുന്നതിനുള്ള ചില ശ്രമങ്ങളാണ് വിജിലൻസ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ഇടപാടുകൾ നടന്ന ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ ബാങ്കുകളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് വിജിലൻസ് പരിശോധിച്ചു വരുന്നത്. ഏതായാലും അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിർണായക ഒരു ചുവടുവയ്പ് ഇന്നുണ്ടായത് വിജിലൻസ് ഒരു കത്ത് ആദായ നികുതി വകുപ്പിന് നൽകിയിരുന്നു. ഈ പൊതുപ്രവർത്തകരുടെ സ്വത്ത് വിവരം ആദായ നികുതി വകുപ്പ് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിന് ഇന്ന് ആദായ നികുതി വകുപ്പ് നൽകിയിരിക്കുന്ന മറുപടി, അത്തരത്തിൽ ഒരു വിവരം കൈമാറാനാവില്ല. കാരണം വിജിലൻസ് ഡയറക്ടറുടെ കത്തിൽ സ്പെസിഫൈഡ് ആയിട്ട് ആരുടെയൊക്കെ വിവരങ്ങൾ വേണമെന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിവരം പേര് ഉൾപ്പെടെ നൽകുകയാണെങ്കിൽ അപ്പോൾ ആരോപിക്കാം. മാത്രവുമല്ല, അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് നിയമപരമായി നടപടികൾ ആരംഭിച്ചതായി രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ അത്തരം വിവരങ്ങൾ നൽകാൻ കഴിയൂ. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൊതുപ്രവർത്തകരെ, രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ അഴിമതി സംബന്ധിച്ച് വിജിലൻസ് ആരംഭിച്ചിരിക്കുന്ന നിർണായകമായ നടപടികളിൽ ഒരു ചെറിയ തിരിച്ചടിയാണിത്. പക്ഷേ വിജിലൻസ് പറയുന്നത് ആരുടെയൊക്കെ വേണം എന്നത് സംബന്ധിച്ച് ഇന്നോ നാളെയായി ആ പട്ടിക ആദായ നികുതി വകുപ്പിന് കൈമാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് പറയുന്നത്. ശരിയല്ലേ? സാലി മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.